ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ന്യൂഇയറിന്റെ ആഘോഷം നമ്മൾ തുടങ്ങുകയാണ്. രണ്ടാമത്തെ കാര്യം തഅജീലു തൗബ, തഅജീലു തൗബ. തൗബ ചെയ്യാൻ വേഗത കാണിക്കുക, എത്രയും പെട്ടെന്ന് തൗബ ചെയ്യുക, എത്രയും പെട്ടെന്ന് തൗബ ചെയ്യുക, എത്രയും പെട്ടെന്ന് തൗബ ചെയ്യുക. കഴിഞ്ഞുപോയ എല്ലാ അപരാധങ്ങളും നീ കടപ്പുറത്ത് വെച്ച് മാറ്റിക്കൊടുക്കുക. ഇൻഷാല്ലാ നമ്മൾ ഒരു കോടി ഇസ്തിഗ്ഫാറിലേക്ക് കിടക്കുകയാണ്. എല്ലാവരും തലമുറക്കി കൈമുടുവരും ഫുൾക്കൈയുള്ളവരൊക്കെ നിവർത്തിയിടീൻ. എന്നിട്ട് ഈ രാത്രിയുടെ കടലിന്റെ തിരമാലക പോലെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഈ രാത്രി മോനെ തൗബ ചെയ്യണം. എല്ലാ മറക്ക്, എല്ലാ മറക്ക്, എല്ലാ മറക്ക്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തുടങ്ങട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാരായ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ പ്രവാചകൻ കൈവാളയത്തിന്റെ മുമ്പിൽ വക്കം വത്തഹിന്റെ അന്ന് അല്ലാഹുവിന്റെ റസൂല് കൈവാളയത്തിന്റെ മുറ്റത്ത് പോയി പാതിരാത്രിയിൽ തവാഫ് ചെയ്യുകയാ. ആയിരക്കണക്കിന് സഹാബത്തുകൾ ഉരുപ്പിടിച്ച വാളുമായി തുകടക്കമുള്ള സഹാബത്ത് കാത്തു നിൽക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് കഅബയിലെ തവാഫ് ചെയ്യുമ്പോ പാതിരാവിന്റെ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലണമെന്ന ആഗ്രഹത്തോടെ ഫുളാള എന്ന കാട്ടാളൻ ഉരുപ്പിടിച്ച വാളുമായിട്ട് ആ കഅബയുടെ ഭിത്തിയുടെ മുകളിൽ പുറകിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട്. കുറെ നാളുകളായിട്ട് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള വൈരാഗ്യം കാരണത്താൽ ഹബീബായ നബിയെ കൊല്ലാൻ വേണ്ടി പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഉരുപ്പിടിച്ച വാളുമായിട്ട് ആ കൈവാളയത്തിന്റെ ഭിത്തിയുടെ പുറകിൽ ഒളിച്ചു നിൽക്കുകയാ. ഇനി വക്കം വത്തകന്റെ അന്ന് പോലും കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും മുഹമ്മദിനെ കൊല്ലാൻ എനിക്ക് കഴിയില്ല എന്നുറപ്പിച്ചു ആ മനുഷ്യനിങ്ങനെ കൂലിപ്പിടിച്ച വാളുമായി കാത്തു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പാതിരാവിന്റെ നിശബ്ദതയിൽ കൈവാളയത്തിന്റെ മത്താവിനെ തവാഫ് ചെയ്യുകയാ. ആ സമയത്ത് ഒന്നാമത്തെ തവാഫ് ബുദ്ധിയായി ഹബീബായ നബിതങ്ങൾ ഫുവാറ ഇരിക്കുന്ന ഭിത്തിയുടെ മുമ്പിലെത്തിയപ്പോ കഅബയുടെ പുറകിൽ നിന്ന് ഉരുപ്പിടിച്ച വാളുമായി കാട്ടാളൻ ഹബീബായ നബിയെ കൊല്ലാൻ ചാടി. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ശരീരം കണ്ടപ്പോ ഫുളാലയുടെ കൈവിറക്കാൻ തുടങ്ങി, ഫുളാലയുടെ കൈവിറക്കാൻ തുടങ്ങി. ആ ഫുളാല പേടിച്ചു പറച്ചു പോയി ഹബീബായ നബിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഇതൊന്നും അറിയാതെ റസൂലുള്ള രണ്ടാമത്തെ തവാഫ് ബുദ്ധിയായി. രണ്ടാമത്തെ തവാഫ് ബുദ്ധിയായപ്പോ രണ്ടാമത് ഫുളാല ഊരിപ്പിടിച്ച വാളുമായി നബിയെ കൊല്ലാൻ ചാടി ഇറങ്ങി. പക്ഷേ റിസാലത്തിന്റെ ശരീരം കണ്ടപ്പോ പേടിച്ചു പറച്ചുപോയി. രണ്ടാമത്തെ തവാഫിലും ഹബീബായ നബിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ തവാഫും കഴിഞ്ഞു, നാലും കഴിഞ്ഞു, അഞ്ചും കഴിഞ്ഞു. എല്ലാ പ്രാവശ്യവും ശ്രമം പരാജയപ്പെട്ടപ്പോ ഹബീബായ നബിയെ കൊല്ലാനുള്ള വൈരാഗ്യത്തോടെ വർഷത്തോടെ കലാപത്തിന്റെ കാലുഷ്യം മുഴുവനും കലാളഹൃദയത്തിൽ ഒളിപ്പിച്ചു വിട്ട കാട്ടാളന്റെ ക്രൗര്യത്തിന്റെ ഏറ്റവും വലിയ കാലത്തിലേക്ക് പൂണ്ണീകരിക്കാൻ കഴിയാട് ആ മനുഷ്യരിക്കുമ്പോ ഏഴാമത്തെ തവാഫ് ബുദ്ധിയാവുകയാ. ഫുളാല മനസ്സിൽ ഉറപ്പിച്ചു, ഇവിടെ വെച്ച് മുഹമ്മദിനെ കൊന്നാലല്ലാതെ ഇനി എനിക്ക് കൊല്ലാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കിയപ്പോ വർത്തിച്ച വീര്യത്തോടെ തന്റെ പിച്ചാത്തിപ്പിടിയിൽ കൈമുറക്കി പിടിച്ചു. ഇനിയെങ്കിലും മുഹമ്മദിനെ കൊല്ലണമെന്ന ആർദവത്തോട് ഫുളാല ഹബീബായ നബി ഏഴാമത്തെ തവാഫ് ബുദ്ധിയാകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകിലേക്ക് ചാടി ഇറങ്ങി. ഹബീബായ നബിയുടെ റിസാലത്തിന്റെ പൊൻശരീരം കണ്ടപ്പോ ഫുളാല പേടിച്ചു പറച്ചു, കയ്യഞ്ഞു, വടിവാള് താഴേക്ക് വീണു. ശബ്ദം കേട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കുമ്പോ പേടിച്ചു വിറച്ചിട്ട് ഫുളാല നിൽക്കുകയാ. ഫുളാല പേടിച്ചു വിറച്ചു പോയി, താൻ പിടിക്കപ്പെട്ടത് തന്നെ, തന്നെ ഇന്ന് കൊല്ലും, തന്നെ ഇന്ന് കൊല്ലും. ആരെയാ വധിക്കാൻ ശ്രമിച്ചത്? മക്കയുടെ രാഷ്ട്രപിതാവിനെയാണ് വധിക്കാൻ ശ്രമിച്ചത്. ഊരി പിടിച്ച വാളുമായി ഉമറടക്കമുള്ള ആളുകള് കഥയുടെ വെളിയിലുണ്ട്. താൻ പിടിക്കപ്പെട്ടത് തന്നെ. ഊരി പിടിച്ച വാള് താഴെ വീണുപോയപ്പോ വിറച്ചുകൊണ്ട് ഫുളാല നിൽക്കുമ്പോ ലോകത്തിന്റെ ശാന്തിയുടെ സന്ദേശം തിരിഞ്ഞു നോക്കി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞറത്തുക്കയാ, ഫുളാല ഫുളാല നിന്നെ ഞാൻ കണ്ടു ഫുളാല. ആദ്യം ഞാൻ തവാഫിനിറങ്ങുമ്പോഴും ഈ ഭിത്തിയുടെ പുറകിൽ ഊരി പിടിച്ച വാളുമായി നീ ഉണ്ടെന്ന് എനിക്കറിയാം ഫുളാല.
അതറിഞ്ഞിട്ടാണ് ഞാൻ തവാഫ് ചെയ്തത്. ഓരോ പ്രാവശ്യവും നീ എന്റെ പുറകിൽ കൊല്ലാമെന്ന് മറിഞ്ഞു പോയത് ഞാൻ അറിഞ്ഞു. ഫുലാല ഫുലാല പേടിച്ചു വിറച്ചു പോയി കാട്ടാളൻ. അപ്പൊ ഈ വായ നബി നാലു പാടും നോക്കി, തന്റെ മരണം ഉറപ്പിച്ച സമയം, തന്റെ ശരീരം പിച്ച് ചീന്തുന്ന ഉറപ്പിച്ച സമയം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫുലാല രക്ഷപ്പെട്ടോ ഫുലാല. ആരും നിന്നെ കണ്ടിട്ടില്ല ഫുലാല, ഉമർ കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല, എന്റെ സഹാബത്ത് കണ്ടിട്ടില്ല. ആര് കാണുന്നതിന് മുമ്പേ രക്ഷപ്പെട്ടോ ഫുലാല, ആരും കണ്ടില്ല ഫുലാല, രക്ഷപ്പെട്ടോ ഫുലാല. ഫുലാല ഞെട്ടിത്തെറിച്ചു പോയി. എന്താണിത്? വിട്ടുവീഴ്ചയുടെ, ഉദാരതയുടെ, സഹാനുഭൂതിയുടെ, ആർദ്രതയുടെ, സ്നേഹത്തിന്റെ, ദയയുടെ, കൃപയുടെ, ഉദാരതയുടെ, ഉത്തമതയുടെ ഏറ്റവും വലിയ ഒരു വിട്ടുവീഴ്ചയുടെ പ്രഭവ കേന്ദ്രത്തിന് മുമ്പ് പൊട്ടിക്കരഞ്ഞു പോയി ഫുലാല. ഊരി പിടിച്ച വാളുമായി ആരെ കൊല്ലാനാണോ വർഷങ്ങളായി കാത്തിരുന്നത്, ഹബീബായ നബിയുടെ കാലിലേക്ക് വീണു. നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഹബീബായ നബിയുടെ കാലിൽ വീണിട്ട് തലമുടിയിൽ പിടിച്ചിട്ട് താഴെ കിടന്നിട്ട് അടുക്കാൻ തുടങ്ങി, ഫുലാല ഏ ഫുലാല, നീ എത്ര തമ്മാടിയാണടാ. തന്റെ തലയിൽ പിടിച്ചിട്ട് തലയിൽ കിടന്നിട്ട് അടുക്കാൻ തുടങ്ങി. കൈവാറിയത്തിന്റെ മത്താഫില് ഇത്തനാൾ ആരെയാണ് കൊല്ലാൻ നടന്നത്, ഇത്തനാൾ ആരോടുള്ള വിദ്വേഷത്തിലാണ് നടന്നത്, ഈ മനുഷ്യനെയാണോ കൊല്ലാൻ നടന്നത്, എടാ ഫുലാല നീ എത്ര തമ്മാടിയാണെന്ന് പറഞ്ഞിട്ട് ഈ മുടിയിൽ പിടിച്ചിട്ട് തലയിട്ടടി അവിടെ നിന്ന് തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി ഫുലാല. ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഈ മലബാറിലെ കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്താണ് വേശപ്പെണ്ണ് സർവാഡംബര വിഭൂഷിതായി മോഹനാംഗിയെ പോലെ മാതക സൗന്ദര്യത്തിൽ ഒളിതിരിഞ്ഞ് നിന്നിട്ട് വിളിക്കുന്നത്, ഫുലാല ഇവിടെ വാ ഫുലാല, നിനക്ക് വേണ്ടി ഞാൻ എന്റെ കടപ്പുറ മാറ്റി വെച്ചിരിക്കുകയാ. എല്ലാ ദിവസവും രാത്രി ഫുലാല വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണ് ആ പെണ്ണ് തിരിച്ചു പോകുന്ന വഴിയിൽ കാത്തു നിൽക്കുകയാണ്. വരിക ഫുലാല വരിക, വരിക ഫുലാല വരിക എന്നെ ശരീരത്തിന്റെ ചൂട് പകരുന്ന പെണ്ണ് തന്നെ മാടി വിളിക്കുമ്പോ ആ സമയത്ത് ഫുലാല പറഞ്ഞത് എന്തെന്നറിയോ, ഇല്ല 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 ഇല്ല, ഫുലാലയിന് വ്യഭിചരിക്കില്ല, അസ്ലം ദുബൈന യദൈ മുസ്തഫ. ഒരൊറ്റ മണിക്കൂർ മുമ്പ് ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് ഫുലാല മുസ്ലിമായി, ഫുലാല മുസ്ലിമായി. ഒരു മണിക്കൂർ മുമ്പ് ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് അസ്ലം ദുബൈന യദൈ മുസ്തഫ. ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് ഫുലാല മുസ്ലിമായി. ഇനി ഫുലാല വ്യഭിചരിക്കാൻ കിട്ടില്ല, ഇനി ഫുലാല ഇനി കള്ളുപിടിക്കില്ല, ഇനി ഫുലാല പലിശ മേടിക്കില്ല. ഇല്ല പെണ്ണ്, ഇല്ല എന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ ആരാ ചെറുപ്പക്കാരാ, മുസ്ലിമായിട്ട് ഒരൊറ്റ മണിക്കൂറായിട്ടില്ല. അങ്ങോട്ട് നബിയെ വധിക്കാൻ പോകുമ്പോ ഈ പെണ്ണിന്റെ കൂടെ കിടന്നിട്ടാണ് ഫുലാല വധിക്കാൻ പോയത്. അങ്ങോട്ട് പോകുമ്പോ ഫുലാല ഈ പെണ്ണിന്റെ കൂടെ വ്യഭിചരിച്ചിട്ടാണ് പോയത്. ഒരൊറ്റ മണിക്കൂർ കണ്ട്, ഒരൊറ്റ മണിക്കൂർ കണ്ട്, ഇല്ല ഇല്ല അസ്ലം ദുബൈന യദൈ മുസ്തഫ. ഹബീബായ നബിയുടെ ചാരത്ത് വെച്ച് ഞാൻ മുസ്ലിമായി, ഇനി ഫുലാല കിട്ടില്ല, ഇനി ഫുലാല ഒരു ഹറാമ ചെയ്യില്ല. ഇവിടെ വെച്ച് പ്രതിജ്ഞ എടുക്കണം. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഒരു കോടി ഇസ്തിഗ്ഫാർ ചൊല്ലി ഞാൻ എന്റെ ജീവിതത്തിന് തീരുമാനമെടുത്തു. ഇനി എന്നെ വ്യഭിചരിക്കാൻ കിട്ടില്ല, ഇനി എന്നെ ആവാസത്തിന് കിട്ടില്ല, ഇനി എന്നെ ഗാനമേളയ്ക്ക് കിട്ടില്ല, ഇനി റബ്ബിനിഷ്ടമില്ലാത്ത ഒരു ഹറാമിനെ കിട്ടില്ലെന്നൊരു ഫുലാലയാവാൻ, ചരിത്രത്തിന്റെ ഫുലാലയാവാൻ, ചരിത്രത്തിന്റെ പുനർചരിത്രം രചിക്കാൻ എന്റെ പ്രിയപ്പെട്ട ലക്ഷക്കണക്കിന് ഈ ഉയരണ കൂടിയ പ്രിയപ്പെട്ട മക്കളെ കഴിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ ന്യൂ ഇയർ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. അങ്ങോട്ട് പോകുമ്പോ വ്യഭിചരിച്ച പെണ്ണിനെ ഇങ്ങോട്ട് വരുമ്പോ ഇല്ല എന്ന് പറയാൻ കഴിഞ്ഞ മനസ്സ്, നിങ്ങൾ ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നൂറുകണക്കിന് ആഘോഷങ്ങൾ നിങ്ങൾ വഴിയിൽ കാണും. എന്റെ പൊന്നു മക്കള്, നിങ്ങൾ ആരും അതിൽ പെടരുത്. ഒരാൾ പോലും ഒരു പെണ്ണ് പോലും ഇനി അതിൽ പെടരുത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ.
ഇലാഹി അന്ത മക്സൂദി വരിലാക മത്ലൂബി استغفر الله العظيم 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 استغفر الله മുതൽ ഇൻഷാല്ലാ ഒരു വക്കത്ത് നിസ്കാരം പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഒരു വക്കത്ത് നിസ്കാരം പോലും ഖളാ ആക്കില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്ത അങ്ങനെ ദൃഢനിശ്ചയം ചെയ്തവരൊക്കെ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഈ വർഷം അവസാനിക്കാൻ ഒന്ന് കൈവിട്ടു. ഈ കയ്യിന് താഴെ നിങ്ങളോടുള്ള എന്റെ വസീയത്താണ്, ആണും പെണ്ണും അടക്കം അള്ളാഹു കബൂലാക്കട്ടെ. ഉറക്കെ കൈവക്കി അല്ലാഹുവേ പറയും, അല്ലാഹുവേ 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 അല്ലാഹുമ്മ ഇന്നി അതൂബു ഇലൈക അല്ലാഹുവേ എന്നു മുതൽ അല്ലാഹുവേ എന്റെ മുഴുവൻ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹുവേ. പഠിച്ചവനെ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും പാപം വെക്കുന്നു അപ്പൊ എന്നെ